Next is extraction ventilator. ഒരു റൂമിന്റെ അകത്ത് പൊല്യൂട്ടൻസ് ഒക്കെ അടിഞ്ഞു കൂടുകയോ അല്ലെങ്കിൽ തിങ്ങി നിറയുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ പല ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. എക്സാമ്പിൾ തലകറക്കം, ഹെഡ് ഏക്ക്, ആസ്മ, അലർജീസ് അങ്ങനെയുള്ള. അപ്പോൾ പുവർ വെന്റിലേഷൻ ആണെങ്കിലും ഇത്തരം പ്രശ്നങ്ങളെല്ലാം തന്നെ നേരിടും. ആഡിക്വേറ്റ് ആയിട്ടുള്ള വെന്റിലേഷൻ സിസ്റ്റംസ് നിർബന്ധമായിട്ടും റൂംസിലും അതുപോലെ തന്നെ ഫാക്ടറി സൈറ്റ്സിലും ഒക്കെ ഓക്കെ ആണ്. ആ ഏരിയാസിലേക്ക് പൊല്യൂട്ടൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും എയർ സർക്കുലേഷൻ ഉണ്ടാകുമ്പോൾ ട്രാൻസ്ഫർ ആവുന്നു എന്നുള്ളതാണ്. ഓക്കെ, പ്രഷർ ഡിഫറൻസസ് അതുപോലെ ടെമ്പറേച്ചർ ഡിഫറൻസസ് ഒക്കെയാണ് ഇത്തരം വെന്റിലേഷന് സഹായിക്കുന്നത്. ഓക്കെ, അടുത്തത് മെക്കാനിക്കൽ വെന്റിലേഷൻസ് ആണ്. അതായത് എക്യുപ്മെൻസിൻ്റെ, ഫാൻ, മോട്ടോഴ്സ്, ഹീറ്റേഴ്സ്, ഇജക്ടേഴ്സ് പോലുള്ള എക്യുപ്മെൻസിൻ്റെ സഹായത്തോടു കൂടെ എയറിൻ്റെ സർക്കുലേഷൻ മാനേജ് ചെയ്യുന്നതിനെയാണ് മെക്കാനിക്കൽ വെന്റിലേഷൻ എന്ന് പറയുക. എയറിൻ്റെ ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും റൈറ്റ് പ്ലേസസിലേക്ക് റൈറ്റ് എമൗണ്ടിൽ പാസ് ചെയ്യുന്നത് സാധ്യമാക്കുന്ന വസ്തുക്കളെയാണ് മെക്കാനിക്കൽ വെന്റിലേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അഡ്വാൻറ്റേജസ് ആണ് പറയാനുള്ളത്. അതായത് ഒരു മോഡറേറ്റ് ഹ്യൂമിഡിറ്റി ഒരു റൂമിനകത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നു എന്നുള്ളതാണ് ഫസ്റ്റത്തെ അഡ്വാൻറ്റേജ്. അതായത് മിതമായിട്ടുള്ള ഈർപ്പമാണ് ഒരു റൂമിൻ്റെ അകത്ത് മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നത്. ഓക്കെ, ഡസ്റ്റ്, ബാക്ടീരിയ, അതുപോലെ കാർബൺ ഡയോക്സൈഡിൻ്റെ ട്രേസസ്, ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ റിമൂവ് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇത് കൂടുതൽ എക്സ്പെൻസീവ് ആവും എന്നുള്ളതാണ് ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്.